മായി ബന്ധപ്പെട്ട് കേക്ക് മുറിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കൂടെ കേക്ക് മുറിക്കാം. അവിടുത്തെ കൊടുക്കാൻ നിറ ഉണ്ണിക്കും കൊടുക്ക. അപ്പൊ നമ്മൾ കേക്ക് മുറിച്ചു കഴിഞ്ഞോ, ഇനിയിപ്പോ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. ഏ ഇങ്ങനെയാ മുറിച്ചതെടുക്കുന്നു മുറിച്ചതെടുക്കുന്നു തര 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 എനിക്ക് വലിയ പീസ് ചിലർക്ക് വലുത് പോലും ചെറുത് പോലും നോക്കണ്ട. കൊടുക്ക സ്റ്റോപ്പ് ചെയ്തു. ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയൊരു സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സദ്യയിലേക്ക് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഇത് മസാലക്കറിയാണേ, ഉരുളക്കിഴങ്ങും കടലയും കൂടി വെച്ച മസാലക്കറി. പയർ തോരൻ, പച്ചപ്പയറാണ്, പച്ചപ്പയർ തോരൻ. തക്കാളി പച്ചടിയാണേ, തക്കാളി പച്ചടി. പുളിയിഞ്ചി, പുളിയിഞ്ചി പാലക്കാട് സ്റ്റൈൽ പുളിയിഞ്ചി, പാലക്കാട് സ്റ്റൈലിൽ ഉണ്ടാക്കിയ പുളിയിഞ്ചിയാണ്. നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ക്യാരറ്റ്, ബീൻസ്, ഉപ്പേരി. ഇത് കൂട്ടുകറിയാണ്, കൂട്ടുകറി. ഇത് അവിയലാണ്, അവിയലാണ്. നമ്മളിതെല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അവിയല്, ഇത് പായസമാണ്, സേമിയ പായസമാണ്. സേമിയ പാലും കൂടി വെച്ചിട്ടുള്ള പായസമാണ് സേമിയ പായസം. ഇത് സാമ്പാർ, നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ വെച്ചൊരു സാമ്പാർ, വറുത്തരച്ച് വെച്ച സാമ്പാറാണ്. മോരുണ്ട്. ദിയയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സദ്യ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിക്കുകയാണ്. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയായി. എങ്ങനെയുണ്ട് സൂപ്പർ പായസം? എങ്ങനെയുണ്ട് സൂപ്പർ പേരുകളൊക്കെ? എങ്ങനെയുണ്ട് സൂപ്പർ അവിയല്? സൂപ്പർ അടിപൊളിയായി. അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഭക്ഷണം നമുക്ക് കഴിക്കാം. ഇതെല്ലാം കൂടി കൂട്ടി ഇങ്ങനെ കുഴച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ. അവിയല്, അതുപോലെ തന്നെ തക്കാളി പച്ചടി, ഉപ്പേരി, കുറച്ച് കൂട്ടുകറി, കുറച്ച് പയറുപ്പേരി, എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി ഇങ്ങനെ കുഴച്ച് 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 ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോൾ കുറച്ച് പപ്പടം കൂടി ഇടാം.
ഇങ്ങനെയാണ് കഴിക്കേണ്ടത് സദ്യ. സൂപ്പറാണ് സദ്യ. ഞങ്ങളെ വീട്ടിൽ തന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് ഇത് എല്ലാ ഐറ്റവും ഉണ്ടാക്കിയത്. 7-8 ഐറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 7 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 ഐറ്റം. പിന്നെ പപ്പടം, പഴം, സാമ്പാർ, പിന്നെ മോരുണ്ട്. എല്ലാ ഐറ്റവും ഒന്നിനൊന്ന് സൂപ്പറാണ്. പുളിയിഞ്ചൊക്കെ നമ്മുടെ പാലക്കാട് സൈഡിൽ 4 ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇഞ്ചി വന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുക. ഞങ്ങളെ മിക്സി ഇട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച ശേഷമാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. വളരെ നല്ല ഭക്ഷണമാണ്. നമ്മളെ വീട്ടിൽ എന്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് സദ്യയൊക്കെ ഒരുക്കാറ്. എന്നിട്ട് പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തീർച്ചയായിട്ടും അടിക്കണം. അപ്പൊ നമ്മൾക്ക് അടുത്ത വീഡിയോയില് കാണാം. എന്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ചതിന് എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ.